ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റ് പുഡിങ്ങാണ്. ചോക്ലേറ്റ് മാത്രമല്ല, ഇതിൽ കാരമലിൻ്റെ അതുപോലെ കോഫിയുടെ ഒക്കെ ഒരു ഫ്ലേവർ തരുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇട്ടത്. വളരെ പെട്ടെന്ന് തന്നെ, കുറച്ച് സമയം അത് ഉണ്ടാക്കാൻ, പിന്നെ അതൊന്ന് സെറ്റാവേണ്ട ഒരു സമയം ആവശ്യമുള്ളൂ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ചോക്ലേറ്റൊക്കെ, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് പാൽപ്പൊടി, അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവർ, പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ കേട്ടോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. പാൽ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇത് കാരമലിൻ്റെ മിക്സാണ് കേട്ടോ. അപ്പോൾ ഇതും വേണം, ഇതും കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ 2 പാക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ. 1 ലിറ്റർ പാലുകൊണ്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൽ ആ പാക്കിൽ എഴുതിയിട്ടുള്ളത് എന്താണ്, 1 പാക്കിൽ 1/2 ലിറ്റർ പാലിനുള്ള പാക്കറ്റാട്ടോ അതിലുള്ളത്. അപ്പോൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാരമൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഇൻസ്ട്രക്ഷന്, 1 പാക്ക് 3 ലിറ്റർ പാലിനാണെന്നും. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞല്ലോ 1 ലിറ്റർ പാലാണ് ചേർക്കുന്നതെന്ന്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ആ പൊടികളൊക്കെ പാലിൽ നന്നായിട്ട് മിക്സ് ആവുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കിയിട്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, കൊക്കോ പൗഡർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യുക. എങ്കിലേ ആ ഒരു കൊക്കോയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വെറും മധുരമായിട്ടുള്ള, ഒരു മധുരമായിരിക്കും മുന്നിട്ട് നിൽക്കൽ. ഇച്ചിരി കൂടെ ബിറ്ററിൻ്റെ ആ ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടില്ല. സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. ആദ്യം മീഡിയം ഫ്ലെയിമിലിടുന്നുണ്ട്. പിന്നെ അത് തിക്കായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിട്ടോ. പൊടികളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റും കൂടെ ചേർത്താലേ നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. കൊക്കോ പൗഡർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കൊക്കോ പൗഡർ മാത്രമാകുമ്പോൾ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കോഫിയുടെ ഒരു ഇതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തിക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കോഫിയുടെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, കോഫിയുടെ ഒരു ടേസ്റ്റ് ഇതിൽ മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ കോഫി പൗഡർ ചേർക്കുക കേട്ടോ. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഫ്ലാൻ തന്നെയാണ് നമ്മൾ, പിന്നെ കാരമലിൻ്റെ മിക്സ് ചേർക്കുന്നതുകൊണ്ട്. പക്ഷേ ഇതിൽ കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് ആ ഒരു ഫ്ലാനിൻ്റെ ആ ഒരു ടെക്സ്റ്റർ കിട്ടുന്നില്ല കേട്ടോ, കിട്ടൂല. കുറച്ചും കൂടെ ഒരു തിക്ക് ഇതാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു പാത്രത്തിലോട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫാസ്റ്റ് ബോട്ടാട്ട് റിമൂവബിൾ ബോട്ടാണ് അത് അടിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിക്വിഡായിട്ടൊരു സാധനം ഒഴിക്കുമ്പോൾ ലീക്കാവും വെച്ചിട്ട് ഞാനിത് പേപ്പർ കൊണ്ട് ഇതാക്കിയത് കേട്ടോ. ക്ലിങ് കൊണ്ട് ജസ്റ്റ് വ്രാപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് പാത്രത്തിലും വേണമെങ്കിലും, ഏത് ട്രയലും വേണമെങ്കിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യട്ടോ. ഞാനിത് ഈ ഒരു ട്രയലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോറി, ഈ ഒരു മോൾഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 20 സെൻറ്റിമീറ്ററിൻ്റെ മോൾഡാട്ടോ. നന്നായിട്ട് ചൂടൊക്കെ അറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ, ഇതൊരു ഫുൾ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റിൻ്റെ പുഡിങ്ങാണ് കേട്ടോ. അത് അതിൻ്റെ ഈ ഒരു മോൾഡൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മൾ കാരമൽ പുഡിങ്ങിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് ഇതിനു ചോക്ലേറ്റ് ഫ്ലാൻ്റെ. പക്ഷേ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് കുറച്ചും കൂടെ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൊക്കോ പൗഡർ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം കേട്ടോ. കൊക്കോ പൗഡർ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു റെസിപ്പി കേട്ടോ. നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പിൻ്റെ ഈ ഒരു ചെറിയ ബൗളിലോട്ടും കുറച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പുഡിങ്ങിൻ്റെ മിക്സ്. അപ്പോൾ അതിലും ഇതേപോലെ ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ വെച്ചിട്ട് തന്നെയാണ്.
പിന്നെ ഇനി ഇതിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പ്രിങ്കിൾസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യുക കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഗാർണിഷ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ഉണ്ടല്ലോ, അതും വെക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇതുണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്യാം, നിങ്ങളുടെ ഡയറ്റൊക്കെ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല ഒരു ചോക്ലേറ്റിൻ്റെ പുഡിംഗ് റെസിപ്പിയാണിത്, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചോക്ലേറ്റിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുൻപും ചോക്ലേറ്റിൻ്റെ കുറച്ച് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഫ്ലാൻ എന്ന് പറയാൻ വയ്യ, കാരണം നമ്മളിത് കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ മാറിയല്ലോ. പക്ഷേ ഇൻഷാല്ലാ ചോക്ലേറ്റ് ഫ്ലാൻ്റെ റെസിപ്പി നമുക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കാരമലിൻ്റെ മിക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഇതിൽ ആഡ് ചെയ്തതല്ല. വീട്ടിൽ തന്നെ ഒരു ചോക്ലേറ്റ് ഫ്ലാൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കട്ടെ, പോസ്റ്റ് ചെയ്യാം. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.